നമസ്കാരം സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി അന്ന് കാലങ്ങൾക്ക് ശേഷം ആ പൊടിമീശക്കാരനെ കണ്ട ഫാസിൽ ആ പയ്യന്റെ അമ്മയെ വിളിച്ച് അയാളെ ഒന്ന് സ്ക്രീൻ ടെസ്റ്റിന് വിടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ പയ്യൻ ആലപ്പുഴയിലെ ഫാസിലിന്റെ വീട്ടിലെത്തി അന്ന് അവിടെ സ്ക്രീൻ ടെസ്റ്റിനായി ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഒരു ഒമ്പതാം ക്ലാസ്സുകാരി പെൺകുട്ടി പേരസിൻ തോട്ടുകൾ ആനന്ദ്ക്കുട്ടൻ്റെ ക്യാമറ ഇരുവരും അഭിനയിച്ച സോഫ്റ്റ് റൊമാന്റിക് രംഗങ്ങൾ ഒപ്പിയെടുത്തു വിധി കേൾക്കാൻ കാത്തുനിന്ന പയ്യനോട് അദ്ദേഹം പറഞ്ഞു ഇതൊരു മൃദുവായ ലവ് സ്റ്റോറിയാണ് നീ അഭിനയിക്കേണ്ടത് ഏതെങ്കിലും ഒരു ആക്ഷൻ പടത്തിലാണ് അങ്ങനെ അന്ന് ബൈ പറഞ്ഞു വിട്ട കയ്യെത്തും ദൂരത്തുന്ന ചിത്രം ഫാസിൽ സ്വന്തം മകനെ വെച്ച് ചെയ്തു എന്നത് ചരിത്രം ആ പ്ലസ് ടു കാരൻ പയ്യൻ പക്ഷേ സിനിമയിലേക്ക് തന്നെ എത്തി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള യുവതാരമായി മാറി സംവിധായകനായി പ്രൊഡ്യൂസറായി ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിയുള്ള നടനായൊക്കെ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ തന്നെ മലയാളത്തിന്റെ ക്ഷുഭിത യൗവനം സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെയും ഇളയ മകനായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പതിനാറിനാണ് പൃഥ്വിൻ്റെ ജനനം അക്കാലത്ത് കുടുംബം ചെന്നൈ ടി നഗറിലായിരുന്നു താമസം അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ എൽ കെ ജി പഠനം വേലാങ്കണ്ണി സ്കൂളിലായിരുന്നു പക്ഷേ ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കുടുംബം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു ഒരു വീട് വാങ്ങി അങ്ങനെ കുഞ്ഞുപൃഥിവിൻ്റെ യു കെ ജി പഠനകാലം എൻ എസ് എസ് സ്കൂൾ പെരുന്താനാന്തിയിലായി നാലാം ക്ലാസ് വരെ പൂജപ്പുര സെന്റ് മേരീസ് സ്കൂളിൽ ശേഷം പൃഥ്വി അഞ്ചാം ക്ലാസ്സിലും ചേട്ടൻ ഇന്ദ്രജിത്ത് എട്ടാം ക്ലാസ്സിലും കൃത്യമായി എത്തിയതുകൊണ്ട് കൊണ്ട് ഇരുവരെയും അച്ഛൻ സൈനിക് സ്കൂൾ എൻട്രൻസ് എഴുതിച്ചു ഇരുവർക്കും അഡ്മിഷൻ കിട്ടി പ്രസംഗത്തിലും ഒക്കെ വിജയിച്ച പൃഥ്വി ആണ് സ്കൂൾ ചരിത്രത്തിൽ തന്നെ മിസ് എ എലേറ്റൈറ്റിൽ രണ്ടു തവണ നേടിയ വിദ്യാർത്ഥി എന്തായാലും ആ സ്കൂൾ കാലഘട്ടത്തിനൊടുവിൽ പൃഥ്വി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത് ആകെ ഉലഞ്ഞുപോയ സമയം അതിന് കാരണമുണ്ട് മറ്റു പലരെയും പോലെ പൃഥ്വിൻ്റെയും സൂപ്പർ ഹീറോ ആയിരുന്നു അച്ഛൻ അച്ഛനെ ഒരിക്കൽ പൃഥ്വി പറഞ്ഞത് സുകുമാരൻ എന്ന നടനെ എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിലെ വിജ്ഞാനിയെ വായനക്കാരനെ അറിവിനെ ഞാൻ ആരാധിച്ചിരുന്നു വീട്ടിൽ സജ്ജീകരിച്ചിരുന്ന വിശാലമായ ലൈബ്രറി ആ പുസ്തകങ്ങളിലൂടെയാണ് പൃഥ്വി വളർന്നത് രണ്ടും മൂന്നും ദിവസങ്ങൾ പുസ്തകങ്ങളുമായ വിശാലമായ ലൈബ്രറിയിൽ തന്നെ താൻ ചെലവഴിച്ചത് അദ്ദേഹം ആദ്യകാല ഇന്റർവ്യൂകളിൽ ഓർത്തെടുക്കുന്നുണ്ട് സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന പിതാവ് ജോലി രാജിവെച്ച് സിനിമയിൽ വന്നതും മരിക്കുന്ന സമയത്ത് പോലും എല്ലെല്ലാം വിദ്യാർത്ഥിയായിരുന്നു എന്നതും പറയുമ്പോൾ പൃഥ്വിന് ഇന്നും അഭിമാനമാണ് എന്തായാലും അച്ഛൻ്റെ മരണശേഷം അമ്മയെ ഒറ്റയ്ക്കാക്കാൻ വയ്യ ഏട്ടൻ തമിഴ്നാട്ടിലേക്ക് ബി ടെക് പഠനവുമായി പോയി കഴിഞ്ഞിരുന്നു അങ്ങനെ പ്രിയപ്പെട്ട സൈനിക് സ്കൂൾ പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റേതു സ്കൂൾ തിരഞ്ഞെടുക്കുമെന്ന ആലോചന തുടങ്ങി ആ സമയത്താണ് സൈനിക് സ്കൂളിലെ പൃഥുവിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ അദ്ദേഹം വിരമിച്ച ശേഷം ഭാരതീയ വിദ്യാഭവന്റെ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുന്നത് പിന്നെ ആ മാന്തിച്ചില്ല പൃഥ്വിഭവൻസിലെത്തി തൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പഠനകാലം അവിടെ പൂർത്തിയാക്കി സ്കൂൾ ലീഡറായി പേരെടുത്തു ഇക്കാലത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫാസിലിനൊപ്പം സ്ക്രീൻ ടെസ്റ്റിനൊക്കെ പോയെങ്കിലും വിജയിച്ചില്ല അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ പ്രതി ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കാൻ ടാൻസ്മാനിയ യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ രണ്ടു വർഷക്കാലം വണ്ടികളോട് പ്രിയമുള്ള പൃഥ്വി ആദ്യമായി ലൈസൻസ് എടുക്കുന്നതും തന്റെ ആദ്യ പ്രണയിനിയായ ജൂണിനെ കണ്ടെത്തുന്നതും എല്ലാം അവിടെ വെച്ചാണ് ഒരിക്കൽ വെക്കേഷന് നാട്ടിലെത്തിയ സമയത്ത് ഫാസിലിൻ്റെ തന്നെ റെക്കമെൻ്റേഷനിൽ രഞ്ജിത് എന്ന ചിത്രത്തിലേക്ക് പ്രതിവിനെ വിളിച്ചു അങ്ങനെ നന്ദനത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഇത് തന്റെ ജീവിത വഴിയാകുമെന്ന് കരുതിയതേയില്ല ആദ്യം പുറത്തിറങ്ങിയ സിനിമ നക്ഷത്ര നക്ഷത്രക്കണ്ണുള്ള രാജകുമാരിയായിരുന്നു അത് വൻ പരാജയമായി പക്ഷേ തുടർന്ന് റിലീസായ നന്ദനം വിജയമായി പൃഥ്വി ശ്രദ്ധിക്കപ്പെട്ടു പൃഥ്വി എന്ന് പറഞ്ഞത് സിനിമകൾ തിരഞ്ഞെടുക്കുവാനുള്ള തന്റെ ഏക ക്രൈറ്റീരിയ നല്ല സംവിധായകന്റെ സിനിമ വരുമ്പോൾ അത് സ്വീകരിക്കുക എന്നത് മാത്രമായിരുന്നു അത് സത്യമായിരുന്നിരിക്കണം ലോഹിതദാസ് വിനയൻ കമൽ ഭദ്രൻ ശ്യാമപ്രസാദ് എല്ലാവരുടെ കളരിയിലും അദ്ദേഹം അഭിനയിച്ചു നല്ലൊരു നടനായി പേരെടുത്തു രണ്ടായിരത്തിയാറിൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഇരുപത്തിനാലാം വയസ്സിൽ നേടി ഇരുപത് വർഷമായി മോഹൻലാൽ കൈവശം വച്ചിരുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന പ്രായം കുറഞ്ഞ നടനെന്ന റെക്കോർഡും പൊട്ടിച്ചു അഭിനയ ജീവിതം ഇങ്ങനെയൊക്കെ മുന്നോട്ടു പോയെങ്കിലും സംഘടന വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ അദ്ദേഹം അലിഖിതമായ സംഘടനാ വിലക്ക് നേരിട്ടു അടുത്തതായി ചെനിരുന്ന മൂന്ന് ചിത്രങ്ങൾ ഒരു നിമിഷം കൊണ്ടില്ലാതായി പ്രിയനന്ദനൊപ്പം ഉറപ്പിച്ചിരുന്ന ഒരു മന്ദാരപ്പൂവെന്ന ചിത്രവും ഉപേക്ഷിച്ചു അത് പ്രിയാനന്ദരൻ വിളിച്ചു പറഞ്ഞത് പൃഥ്വി നിങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ ഒരു സഹതാരങ്ങളും നായകമാർ ഉൾപ്പെടെ ആരും തയ്യാറാകുന്നില്ല അതിനാൽ തന്നെ നമ്മൾ ഈ സിനിമ ഉപേക്ഷിക്കുകയാണെന്നാണ് അങ്ങനെ മലയാളത്തിൽ സിനിമകൾ ഇല്ലാതായ ഘട്ടം അദ്ദേഹം തമിഴും തെലുങ്കും ചിത്രങ്ങൾ ചെയ്തു തമിഴിൽ വില്ലനായി അരങ്ങേറ്റം കുറിച്ചു പക്ഷേ ബ്രില്യൻ്റായൊരു നടനെ ഒതുക്കുക അത്ര എളുപ്പമല്ലോ അദ്ദേഹം തിരികെ വരിക മാത്രമല്ല താൻ കൂടി അംഗമായ പ്രൊഡക്ഷൻ ഹൌസ് നിർമ്മിച്ച ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിൽ അക്കാലത്ത് വിലക്കപ്പെട്ട് ഉഴറിയിരുന്ന തിലകനെ പ്രധാന വേഷത്തിൽ അഭിനയിക്കുക കൂടി ചെയ്തു നയം വ്യക്തമാക്കി പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല പൃഥ്വിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാര്യയും മൊത്തം നടത്തിയൊരു ഇൻ്റർവ്യൂ അതിസമർത്ഥനായ ഇൻറ്റർവ്യൂവറുടെ ചൂണ്ടയിൽ പൃഥ്വി കുടുങ്ങിപ്പോയെന്ന് പറയാം പൃഥ്വിരാജപ്പൻ എന്ന പേരിൽ വന്ന ട്രോൾ വീഡിയോ വൺ ഹിറ്റായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പരിഹാസ്യനായിപ്പോയ വേള പക്ഷേ ഇതൊന്നും അയാളിലെ നടനെ ബാധിച്ചില്ല ഫോക്കസ്ഡായി തൻ്റെ ജോലിയിൽ വ്യാപൃതനായി തന്നെ നവീകരിക്കാൻ ഇനിയും ഇനിയും മെച്ചപ്പെട്ടതാക്കാൻ കഠിനാധ്വാനം ചെയ്തു അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി തൊട്ടുമുൻപ് കോമാളിയെ പോലൊരു കോമഡി ചിത്രത്തിൽ അഭിനയിച്ചു കരയിച്ച പൃഥ്വിരാജ് അയാളും ഞാനും തമ്മിൽ സെലി ലോയിഡ് എന്നീ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും സ്വന്തമാക്കി പിന്നെ ഒരുപിടി നല്ല ചിത്രങ്ങൾ മുംബൈ പോലീസ് മെമ്മറീസ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന നിന്റെ മൊയ്തിയും തുടങ്ങി ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയും വരെ പങ്കാളിയായ പ്രൊഡക്ഷൻ ഹൌസിൽ നിന്ന് പിന്മാറി സ്വന്തമായി നിർമ്മാണ കമ്പനി തുടങ്ങി പരീക്ഷണ ചിത്രങ്ങളുടെ ഭാഗമായി എക്കാലത്തെയും സ്വപ്നമായ സംവിധാനം അതും മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ ചെയ്തു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ജനപ്രിയ ചിത്രമായി അത് മാറി നല്ല സംവിധായകനെന്ന് പേരെടുത്തു ഒരിക്കൽ അവഗണനകളുടെയും വിലക്കിന്റെയും പരിഹാസ ചുഴിയിൽ നിന്ന് ആരും കൊതിക്കുന്ന ഉയരങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞു ഇതെങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ചെറു ചിരിയോടെ പറയും കുറുക്കു വഴികളില്ല കഠിനാധ്വാനം തന്നെയെന്ന് പ്ലസ് ടുവും ഗുസ്തിയും കൈമുതലായ ഞാൻ പഠിച്ചതും അറിഞ്ഞതും സിനിമയാണ് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ പഠിക്കുവാനുള്ള പൃഥിവിൻ്റെ അഭിനിവേശം സിനിമയിലെ പരസ്യമായ രഹസ്യമാണല്ലോ എന്നാൽ ഈ ഉയർച്ചയുടെ ക്രെഡിറ്റ് അത് ആരാധകർ സുപ്രിയയ്ക്കും കൂടി നൽകുന്നുണ്ട് വിവാഹശേഷം ഒരാൾ നന്നായത് പൃഥിവി ആണെന്ന ട്രോളുകൾ പോലും പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെ പൃഥ്വിൻ്റെ പ്രിയപ്പെട്ട സുപ്രിയ തന്നെ ഏറ്റവും വൾണറബിളായ മൊമെന്റിൽ എന്നെ കണ്ടിട്ടുള്ള അത്രയൊന്നും സാമൂഹ്യ ജീവിയല്ലാത്ത തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് പ്രവേശനമുള്ള ഒരേ ഒരാളെന്ന് പൃഥ്വി ആചാലയാകുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒരു ഇന്റർവ്യൂവിനായി വിളിച്ച് പരിചയപ്പെട്ട് സുഹൃത്തുക്കളായി മാറിയ ഗ്രിഗറി റോബർസിന്റെ ശാന്താറാം എന്ന ബുക്ക് വായിച്ച് ബോംബെ നഗരം കാണണമെന്ന മോഹം കലശലായ പൃഥിവിന് തന്റെ പ്രിയപ്പെട്ട നാട് കാണിച്ചു കൊടുത്ത ജേർണലിസ്റ്റ് അവളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വഭാവം സെൽഫ് റെസ്പെക്റ്റാണെന്നും മടിയില്ലാതെ പറയുന്നൊരു ഭർത്താവ് സുപ്രിയയുടെ പ്രസവ സമയത്ത് ഒരൽപ്പം സങ്കീർണമായിരുന്നു കാര്യങ്ങൾ താൻ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഉലഞ്ഞുപോയ നിമിഷമെന്നോ താൻ നേടിയതൊന്നും തനിക്കുപകരിക്കാതെ വരുമോ എന്ന് ഭയന്നുപോയ നിമിഷമെന്നോ മകൾ ജനിക്കുന്നതിന് മുൻപുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളെ ഒരു ഭർത്താവ് മകളാണ് തന്റെ ബോസ് എന്ന് കുസൃതി ചിരിയോടെ പറയുന്ന അലങ്കൃതയുടെ ഡാഡ കാറുകളെയും വാച്ചുകളെയും പ്രണയിക്കുന്ന ഇടക്കിടെ ആഡംബര കാറുകളും വാച്ചുകളും വാങ്ങിക്കുന്ന ലംബോഗിനി ഓണറായ ഒരു മുപ്പത്തിയേഴുകാരൻ ഇതൊക്കെയാണ് വ്യക്തി ജീവിതത്തിൽ പൃഥ്വി എന്ന് പറയണം അതെന്തായാലും ഉറച്ച നിലപാട് വേണ്ടെടുത്ത് ശബ്ദമുയർത്തി നിന്ന ഒരാൾ പ്രത്യേകിച്ച് സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട അവസരത്തിൽ ധീരമായി സംസാരിച്ച താൻ വിരുദ്ധ പരാമർശമുള്ള സീനുകളിൽ ഇനി അഭിനയിക്കില്ലെന്ന് തുറന്നു പറഞ്ഞു മുന്നോട്ട് വന്ന പൃഥ്വി അദ്ദേഹത്തെ നമ്മളും കണ്ടതാണ് ഇന്ന് എന്ന തന്റെ അടുത്ത സിനിമയ്ക്കായി പൃഥ്വി നടത്തിയ കഠിനാധ്വാനം കണ്ടുകൊണ്ടുതന്നെ നമുക്ക് പറയാം ലോകം കല്ലെറിഞ്ഞോട്ടെ നമ്മൾ ലക്ഷ്യം തെറ്റാതെ ഭയപ്പെടാതെ മുന്നോട്ട് നടന്നാൽ മതി കല്ലുകൾക്ക് പകരം പൂക്കൾ വർഷിച്ചുകൊണ്ട് അതേ ലോകം നമ്മെ വീണ്ടും സ്വീകരിക്കുമെന്നത് തീർച്ചയാണ് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് സിൽവർ സ്ക്രീൻ